ഹായ്, ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ പോകുന്നത് ആലുവയിലാണ്. ആലുവയിൽ ഞങ്ങൾ താമസിക്കുന്ന റൂമാണ്. അവിടെ നിന്ന് ഇപ്പം മണി 6:20 ആലുവ സേട്ട് പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ട്. അമ്പലവും പള്ളിയും ഒരു മതിലും ഉണ്ട്, സെപ്പറേറ്റഡാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ശ്രീകൃഷ്ണ ബലരാമസ്വാമി ക്ഷേത്രം, അതിൻ്റെ ഒരു മതിൽ, പിന്നെ സേട്ട് പള്ളി. അവിടെയാണ് ഞാനിവിടെ ഉള്ളപ്പോൾ പലപ്പോഴും നോമ്പ് തുറന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് യാത്രയാവുള്ളൂ. നോക്കാം. സേട്ട് പള്ളി, ആ കാണുന്ന ബാങ്ക് ജംഗ്ഷൻ. ഇതാണ് പ്രശസ്തമായ ആലുവ ശ്രീ ബലരാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പ്രശസ്തമായ സേട്ട് പള്ളി. കണ്ടു, രണ്ടും ഒരേ മതിലാണ്. ഒരേ ഇതുവഴി കയറി അമ്പലത്തിലേക്കും ഇതുവഴി കയറി പള്ളിയിലേക്കും. ഇതാണ് സേട്ട് പള്ളി. ഞാൻ നോമ്പ് തുറക്കുന്ന പള്ളിയാണ് ഇത്. ഇപ്പോഴും പത്രത്തിലേ? ഏത് പത്രം? സിറാജ് പത്രത്തിൻ്റെ ഇവിടുത്തെ വളരെ പ്രശസ്തന എത്രയോ വർഷം കൊണ്ടുള്ള റിപ്പോർട്ടറാണ്. പണ്ട് എന്നെ കുറിച്ചൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ടായിരുന്നു. നോമ്പെടുക്കും അല്ലേ? സുഖം തന്നല്ലേ? പേര് ഞാൻ വിട്ടു. സാബു പരിയാരത്ത്. ആ, സാബു പരിയാരത്ത്, ശരിയാണ്. ആ, ഞാൻ പറഞ്ഞു, അത് കാണിച്ചു. രണ്ടും ഒരു മതി. ഇതാണ് യഥാർത്ഥ മതം. ഇത് ദൈവത്തിലേക്ക് എത്താനുള്ള പല വഴികളിലൂടെ ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ, ഒരു ശക്തി. അപ്പം ഇപ്പം ഇന്ന് ഞാൻ ഈ പള്ളിയിലേക്കകത്തേക്കാണ്. ബാറക്കാം. എല്ലാവരോടൊപ്പം എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആലുവയിലെ സേട്ട് പള്ളിയാണ് സേട്ട് ജുമാ മസ്ജിദ് അല്ലേ? സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആലുവ സേട്ട് പള്ളിയിലെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അല്ലേ? എന്താണ് അബ്ദുൽ കരീം? ഇത് അബ്ദുൽ ഖാദർക്ക, വൈസ് പ്രസിഡന്റ് ആണ്. നാസർക്ക, നാസർക്ക് തന്നെ അജ്മൽ കാമ്പായി. എല്ലാം ഫില്ലാവും. ഞാൻ ചോദിക്കാം, ഞാൻ നോക്കേ. നിങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? ഓർമ്മയില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പൊ ഇന്നത്തെ നോമ്പ് ഇവിടെ തുറക്കാന്ന് വെച്ചു. സുഖം തന്നല്ലേ? കടയിൽ പോണില്ലേ? ഉണ്ട്, എല്ലാം പഠിച്ചു. പുതിയ മേഖലകളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മൾ ആശയമൊന്നും മാറിയിട്ടില്ല. അങ്ങനത്തെ ആള് തന്നെ, മാറ്റമില്ല. നമ്മള് കഴിഞ്ഞ ദിവസങ്ങൾ കൂടാൻ കൈവിട് കൂടാൻ താമസിച്ചുള്ളത് സ്നേഹത്തിന്റെ ഒരുമയാണ് ഈ കാണുന്നത്. ഇക്കൂട്ടത്തിൽ ഞാനും ഉണ്ട്. മനോഹരമായിട്ട് ദീർഘനാൾ ഇങ്ങനെ പോട്ടെ. അപ്പൊ ഞാനും ഇതിനോടൊപ്പം കൂടാൻ പോവുകയാണ്. ആ, ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ മിക്ക ഞാൻ ഇവിടെ ആലുവയുള്ളപ്പോ മിക്കപ്പോഴും വരുവായിരുന്നു. സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഇവിടെ പിന്നെ അല്ലേ? ഇതൊരു സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ആലുവയിലുള്ള പ്രത്യേകത അപ്പുറത്തെയും അതിന്റെ തൊട്ടപ്പുറത്ത് കൃഷ്ണന്റെ അമ്പലവും ഇപ്പുറത്ത് സേട്ട് പള്ളിയും ഐക്യത്തോടുകൂടി എല്ലാം നല്ല രീതിയിൽ പോകും. ഇത് തന്നെ ലോകത്തെ പട്ടിണി പാവങ്ങളോടൊപ്പം ഉള്ള ഒരു, എന്താ പറയുക, അതിന്റെ വേദന നമ്മളറിയാൻ, അതിന്റെ ആ അവസ്ഥ അറിയാൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളാണ് ഇതിനകത്ത് നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇടക്കിടക്ക് കൂടാൻ പറ്റുമ്പോൾ ഉള്ള സന്തോഷം മൊത്തം എനിക്ക് പിടിക്കാൻ പറ്റാറില്ല. കാരണം ആരോഗ്യമില്ല. എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പം എന്നെ കുഞ്ഞിലെ വളർത്തിയത് റാബി ഉമ്മ എന്ന് വളരെ കഷ്ടപ്പെട്ട് സ്വന്തം അമ്മ ജോലിക്കൊക്കെ പോയൊക്കെയാണ് സാറിനെ വളർത്തിയത്. ഇന്നിപ്പോ ആലപ്പുഴ ജില്ലയില് ആറ്റിങ്ങല്ല് മറ്റാ ഇത് എന്താണ് സാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കണേ? ചാരിറ്റി. അതിന്റെ ഒപ്പം തന്നെ മറ്റാ കരിയർ ഗൈഡൻസ് ക്ലാസ്. ആ കരിയർ ഗൈഡൻസ് ക്ലാസ് ഫ്രീ ആയിട്ട് സാർ എടുത്ത് പ്രൊഫസറാണ്, ഡോക്ടറാണ്. ആ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ കൂടി ഒരുപാട് കുട്ടികളെ, അല്ല അത് പറയണമല്ലോ, ഒരുപാട് കുട്ടികളെ ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് നമ്മുടെ നാടിന് സമൂഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും സൗജന്യമായിട്ട് പഠിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. എല്ലാവരും പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന നടക്കുന്നു.
പ്രാർത്ഥിച്ചു വീണ്ടും നോമ്പെടുത്തുകൊണ്ട് വരാം. സെയ്റ്റ് ജുമാ മസ്ജിദ്. ഇപ്പോഴും തൊട്ടിറങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അമ്പലമാണ് ആലുവ ശ്രീകൃഷ്ണ ബലരാമ സ്വാമി ക്ഷേത്രം. അതിനകത്തേക്കും പോകാം. ഇതെല്ലാം യഥാർത്ഥ പ്രപഞ്ചശക്തി, പ്രപഞ്ച സൃഷ്ടാവായ ദൈവീക ശക്തിയിലേക്കുള്ള വഴികളാണെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം വിശ്വസിക്കണമല്ലോ, സത്യം വിശ്വസിച്ചേ പറ്റൂ അല്ലേ. അല്ലാതെ ഒരിടത്ത് ഒരു കേന്ദ്രത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ദൈവിക സാന്നിധ്യം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവിക ശക്തി നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ആലുവ ശ്രീകൃഷ്ണ ബലരാമസ്വാമി ക്ഷേത്രം. നോമ്പ് തുറന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇവിടെ ഇതിനകത്തേക്ക് വീഡിയോ കൊണ്ടു കാണാൻ ചിലപ്പം പലർക്കും ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് ഞാനകത്തേക്ക് പോകുന്നു. ഓക്കെ, ആലുവ ശ്രീകൃഷ്ണ ബലരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറവശത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ പെരിയാറിനക്കരയായി ആലുവ മഹാദേവ ക്ഷേത്രം കാണാം. മണപ്പുറത്തപ്പൻ, ആലുവ തേവർ, ശിവരാത്രി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, അവിടെ നടക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇവിടെ കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അവിടെ കാണാം.